ക്രിസ്തുനാഥൻ തന്റെ മരണത്തെക്കുറിച്ച് എങ്ങനെ മുന്നേ നോക്കിക്കാണുന്നു എന്നത് വളരെ ഗഹനമായൊരു ചിന്താവിഷയമാണ്. യോഹന്നാൻ സുവിശേഷം അതിനെ മൂന്ന് സന്ദർഭങ്ങളിൽ, മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എന്നാണ് കുറിച്ചിരിക്കുന്നത്. യോഹന്നാൻ 3:8-12. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ മറ്റു സുവിശേഷകർ അവനേൽക്കാനിരിക്കുന്ന വലിയ വേദനയുടെ ഒരു ചിത്രം കൂടി പകരുന്നുണ്ട് പീഡാനുഭവ പ്രവചനങ്ങളിൽ. കുരിശിൽ തന്നെ ഉയർത്തി കഴിവേറ്റുന്നതിനെക്കുറിച്ച് നാഥൻ വിജയാരോഹണമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് പോലും. കഴിഞ്ഞയാഴ്ച ഹെബ്രായർ 5 നാഥൻ തന്റെ ഹൃദയവേദനകളുടെ ആധിക്യം ദൈവത്തിനു മുൻപിൽ ചൊരിയുന്നത് നാം കണ്ടിരുന്നു. എന്നിട്ടും തന്റെ പിതാവിന്റെ ഹിതം അവൻ ശിരസ വഹിച്ചു. കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി. അവന്റെ കുരിശിലേറ്റം ലോകദൃഷ്ടിയിൽ അത്രമേൽ താഴ്ന്നതും നികൃഷ്ടവുമായിരുന്നു. എന്നാൽ ഇന്ന് ഫിലിപ്പിയർ 2 പറയും പോലെ കുരിശിലെ ഈ ഏറ്റം ഉപ്സോസൻ അവന് സ്വർഗത്തിലേക്കുള്ള പരമമായ ഏറ്റം ഹൈപ്പർ ഉപ്സോസനായി മാറി. നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചിരുന്നു, ഇന്നിതാ ദാവീദ് പുത്രൻ അവന്റെ നഗരം പിടിച്ചെടുക്കാൻ വരികയാണ്. തന്റെ നിലയ്ക്കാത്ത രാജ്യത്തിന്റെ പരിപൂർത്തി തുടങ്ങിക്കഴിഞ്ഞു. ദൈവരാജ്യത്തിന്റെ അനുഭവമായിട്ടാണല്ലോ നാഥൻ തന്റെ പീഡാനുഭവത്തെ എന്നും പ്രവചിച്ചിരുന്നത്. അത് ദൈവത്തിന്റെ ഹിതം അനുഷ്ഠിക്കപ്പെടുന്ന വേദികയാണ്. ഒരു ശിശുവിനെ നിസ്സഹായതയോടെ മരണമുഖത്തെ ഹൃദയവേദനയോടെ തന്നെയാണ് നാഥൻ കടന്നു ചെല്ലുന്നത്. എന്നാൽ അവസാന ശത്രുവായ മരണത്തിന്റെ മേൽ അവൻ അന്തിമ വിജയം നേടുകയും ചെയ്യുന്നു. കർത്താവിന്റെ പീഡാസഹനത്തിന്റെ വേദനയുടെയും മുറിവിന്റെയും വിശദാംശങ്ങൾ സുവിശേഷങ്ങൾ ഒരിക്കലും വിവരിക്കുന്നില്ല. നാടകീയവും ഗൗരവമായ വിവരണങ്ങൾ അതിൽ കാണുകയുമില്ല. അവർ അവനെ കുരിശിൽ തറച്ചു എന്നൊരു കർമ്മണി പ്രയോഗത്തിലൂടെയാണ് കുരിശുമരണത്തെ വിവരിക്കുന്നത് പോലും. വേദനയുടെ നാൾവഴി പുസ്തകങ്ങളല്ല സുവിശേഷങ്ങൾ എന്നത് തന്നെയാണ് ഇതിന് കാരണം. വേദനകളെക്കുറിച്ച് അവ അന്ധമായതുകൊണ്ടല്ല, പ്രത്യാശ കൊണ്ട് കണ്ണിൽ വെളിച്ചം നിറഞ്ഞു തിങ്ങുന്നത് കൊണ്ടാണ്. എന്നാൽ എല്ലാ സുവിശേഷങ്ങളും ഒരു കാര്യത്തിൽ ബദ്ധശ്രദ്ധമാണ്. ഇതെല്ലാം പ്രവാചകന്മാർ വഴി ദൈവം അരുൾ ചെയ്തതിന്റെ പൂർത്തീകരണമാണ് എന്ന് വിവരിക്കാൻ. പഴയ നിയമത്തിൽ നിന്ന് തന്നെ അവർ ക്രൂശിതനെ വായിച്ചെടുക്കുന്നു. ക്രൂശിതനായ മിശിഹായെ സങ്കല്പിക്കാൻ പോലും സാധിക്കാതെ യഹൂദന്മാർ ഇടറുന്ന സന്ദർഭമാണ്. അവരുടെ വേദവ്യാഖ്യാനങ്ങളിൽ ക്രൂശിതന് ഇടമില്ല. ഇന്ന് മർക്കോസ് സുവിശേഷകന്റെ പീഡാനുഭവ വിവരണമാണല്ലോ. നാഥൻ ദൈവഹിതത്തിന് കീഴ്പ്പെടുന്നതിനെ വളരെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷമാണിത്. ഏഷ്യ കണ്ട സഹനദാസിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ അവൻ നിശബ്ദനായി നിൽക്കുന്ന കുഞ്ഞാടാണ്. ഇവൻ ദാവീദ് പുത്രൻ മാത്രമല്ല, മനുഷ്യപുത്രനും കൂടിയാണ്. സഹനങ്ങളിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവൻ, മനുഷ്യമക്കളായ നമ്മുടെയെല്ലാം ആദ്യഫലം, ശ്രേഷ്ഠ സഹോദരൻ. നാഥൻ പറയുന്നു, ഞാൻ ഇടയനെ അടിക്കും, നിങ്ങളെല്ലാം ചിതറും. മർക്കോസ് 14:27. ദിയാസ്കോർപീസോ ചിതറുക. തന്റെ ജനം തന്നെ തിരസ്കരിച്ചപ്പോൾ ചിതറിപ്പാർത്ത തന്റെ നഷ്ടപ്പെട്ട ആടുകളെ നാഥൻ തിരികെ വിളിക്കാൻ അവരുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 11:52. ഇതേ വാക്ക് തന്നെയാണ് അവിടെയും. ധൂർത്തപുത്രൻ തന്റെ സ്വത്തുക്കൾ ദുർവ്യയം ചെയ്തു, അക്ഷരാർത്ഥത്തിൽ ചിതറിച്ച് കളഞ്ഞു. ലൂക്കാ 15:13. വീണ്ടും ഇതേ വാക്ക് തന്നെ. നമ്മുടെ പാപത്താൽ നമ്മൾ ചിതറപ്പെട്ടവരായി കഴിയുകയാണ്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്നകന്ന്. പത്രോസിന്റെ ഇടർച്ചയിൽ തന്നെ ഇത് പ്രസ്പഷ്ടവുമാണ്. 3 പ്രാവശ്യം അവൻ നാഥനെ തള്ളിപ്പറഞ്ഞപ്പോൾ അത് ശപിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. പത്രോസിന്റെ പ്രസംഗക്കുറിപ്പാണ് മർക്കോസ് സുവിശേഷം എന്നോർക്കുമ്പോഴാണ് ഈ രംഗത്തിന്റെ മിഴിവ് കൂടുന്നത്. നാഥൻ പത്രോസിന്റെ ഈ തിരസ്കരണത്തെ പ്രവചിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മുൻപേ ഞാൻ ഗലീലയിലേക്ക് പോകുമെന്ന്. മത്തായി 26:32. ചിതറിക്കപ്പെട്ടവർ തിരിച്ചു വരാതിരിക്കില്ല എന്ന് അവനറിയാം. അല്ല, ഇനി തിരിച്ചു വരാൻ സാധിക്കാത്തവരെ വാരി പുണർന്നെടുക്കാൻ തന്നെയാണ് അവന്റെ നിശ്ചയവും. നമുക്ക് മുൻപേ നമ്മൾ എത്തിച്ചേരേണ്ട ഇടമെല്ലാം നാഥൻ എത്തി വഴിയൊരുക്കുന്നു, കൈപിടിച്ച് കയങ്ങൾ കയറ്റുന്നു. കഴിഞ്ഞ ദിവസം വായിച്ച കുഴൂർ വിൽസന്റെ ഒരു കവിതയുണ്ട്. തന്റെ ഓഹരിയായ കുഞ്ഞാടുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയശ്രീലാളിതനായി ജെറുസലേം പുൽകുന്ന നാഥന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാവുന്ന ഒരു കവിത. തിരിച്ചു പോരാൻ നേരം കടൽ ചോദിച്ചു, എന്നെ കൂടി കൊണ്ടുപോകുമോ? കൊടും വേനലാണ്, മരുഭൂമിയാണ്, പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞൊഴിഞ്ഞു. ഒറ്റയ്ക്ക് വീട്ടിലെത്തി കതക് തുറക്കുമ്പോൾ വേനൽ മഴയിൽ നിന്ന് ഒരു തുള്ളി നെറുകയിൽ വീണു. കടൽ പറഞ്ഞു, ഞാനാണ് ആദ്യമെത്തിയത്.